ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് യൂട്യൂബ് ഇന്ന് മെറ്റ മീറ്റപ്പിൽ പോയപ്പോൾ നമുക്ക് കുറച്ച് ഗിഫ്റ്റ്സ് കിട്ടി. നമ്മൾ രണ്ടിനും എല്ലാവരുമായിട്ട് പോയതുകൊണ്ട് ഒത്തിരി അധികം ഉണ്ട്. നമ്മൾ ഈ രണ്ട് ഇവന്റിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടത്തോർ അതിപ്പോ അത് കണ്ടിട്ട് വന്നാലേ ഗിഫ്റ്റ് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഡാൻസിനെ പോയി ഗൈസ്. ഡാനിച്ചാതൻ തിരിച്ച് പോയി ലീവ് കഴിഞ്ഞ് കുറച്ച് ദിവസം ഡാൻസ് ഉണ്ടായിരുന്നുള്ളൂ. ആ വീഡിയോ ഞങ്ങൾ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ആക്കുന്നതാണ്. പക്ഷെ ഡാനിച്ചാൻ എല്ലാവരും കണ്ടിട്ട് സാധാരണ എപ്പോഴും ഒരു വൈബ് ഉണ്ടായിരുന്നു. ഡാൻസിനെ മിസ് ചെയ്യുന്നുണ്ട്. മുന്നേ ഞങ്ങൾ വന്നപ്പോഴും ഇതേ സെയിം റൂം ആയിരുന്നു. ഇവിടെ 1 ലക്ഷം രൂപ, നമ്മൾ 2 ദിവസം 2 ലക്ഷം രൂപ ആയതുകൊണ്ട് ഇവിടേക്ക് വരുന്നത്. ഡാൻസ് പോയിന്റ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ബുക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മള് നമുക്ക് പോയിന്റ്സ് കിട്ടുമ്പോ നമ്മൾ ഇങ്ങനെ വരുന്നു. അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന പ്രാവശ്യമാണ് അയ്യായിരത്തിലൊക്കെ വരുന്നത്. ഡ്രൈവർ എന്തായാലും നമ്മുടെ കൂടെ വരുവാണെങ്കിൽ അവർക്ക് കിടക്കേണ്ട റൂം, ഗസ്റ്റ് റൂം ഉണ്ട്, അവർക്ക് ഒരു ബാത്റൂം ഉണ്ട്, അവർക്ക് ഒരു ബിയറും ഉണ്ട്, എക്സ്ട്രാ ബാത്റൂം. പിന്നെ ഇങ്ങോട്ട് നമുക്ക് വേണ്ടി സാധനങ്ങൾ ഉണ്ടാക്കി തരാം, പാസ്ത ഉണ്ടാക്കി തരാം. നമുക്ക് നമ്മൾ ഇൻസ്റ്റന്റ് പാസ്തയുടെ സാധനം കൊണ്ടുവന്നു. ഫ്രിഡ്ജ് തൂക്കി വീട്ടിൽ കൊണ്ടുവച്ചാലോ? അപ്പൊ ഇത് ഇവിടെ കുറെ സാധനങ്ങൾ. ഇത് ഓവൻ കുക്ക് ചെയ്യാനുള്ള ചട്ടിയും പട്ടയും ഒന്നും ഇവിടെ. പിന്നെ അവിടെ ഒരു വേസ്റ്റ് ബാസ് ഉണ്ട്. ഇന്നലെ കൊണ്ടുവച്ചത് ഞങ്ങൾ ഇന്നലെ തീർത്ത് ഇന്ന് വീണ്ടും അവർ ക്ലീൻ ചെയ്തപ്പോ കൊണ്ടുവച്ച് അത് ഇപ്പൊ തീരും. ഇത് നോക്ക് ഫുള്ള് മുട്ടമാടി മുട്ടമാടി. ഇവിടെ ലൈറ്റ് ഇല്ലേ? നമുക്കിവിടെ പ്രൈവറ്റ് പൂൾ ആണ് ഗൈസ്. ഇവിടെ നമുക്ക് കിടക്കാം. പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. പക്ഷെ അതിപ്പോ ഇരുട്ടിൽ കാണുന്നില്ല. ഞങ്ങൾ നാളെ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നതായിരിക്കും. ഇത് ടി വി ഉണ്ട് ഗൈസ്, പക്ഷെ ഞങ്ങൾ ഇതൊരു യൂസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ വന്ന നേരത്തെ ഈ പരസ്യം തന്നെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കും. അനന്തച്ച ഇവിടുത്തെ ബാത്ടബ് കാണുമ്പോ ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അനന്തച്ചാനെ പ്രതീക്ഷിച്ചാ മതി. അങ്ങനത്തെ വിശാലമായ ഒരു ഇപ്പൊ നമ്മള് ഒരു ഹോട്ടലിൽ വന്നാലും നമ്മൾ ആദ്യം നോക്കണം അവിടുത്തെ വാഷ്റൂമിന്റെ. ഇവിടുത്തെ വാഷ്റൂം എന്താ നീരാടിയ ബാത്തം കുറച്ച് കേടായിരുന്നു. അത് മറ്റേതിന് കുറച്ച് സമയം ഇവിടെ വെളിയിലിറങ്ങി അവിടെ പണിക്കാരെ പോലെ ആവുന്നതുകൊണ്ടാണ് കുറച്ച് സമയം കാണിക്കാത്തത്. ഇതെന്തിനാണെന്ന് അറിയത്തില്ല. ഇതുവഴി പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചുമ്മാ ഒരു ചോയ്സ് നമ്മുടെ റൂം ഇവിടാണ്. ഇവിടെ ബാൽക്കണി ഉണ്ട് ഗൈസ്, ഇവർക്ക് ബാൽക്കണി ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു ബാത്റൂം സെറ്റ് ചെയ്യുമ്പോ ഈ ലെവലിലൊക്കെ സെറ്റ് ചെയ്യണം. ആസ്വദിച്ച് കുളിക്കാൻ പറ്റും. കുളിക്കേ ചെയ്യില്ല ഭയ്യ. അവിടെ ഇങ്ങനെ വരുമ്പോ നമ്മൾ വിചാരിക്കും ഇതോടെ തീർന്നത്, പക്ഷെ ഇത് തീർന്നില്ല. നമുക്ക് ഇങ്ങനെ ഒരു വഴിയുണ്ട്. നമ്മുടെ ചട്ടമ്പീസിന്റെ ഓഫീഷ്യൽ എന്താണ് ഓഫീസ് റൂം ആക്കാൻ പോവുകയാണ് ഗൈസ്. ഇത് നാലാമത്തെ ടിവി. നമുക്ക് ഇന്റർവ്യൂ വരെ നടത്താം. അങ്ങനെ ഇരിക്കടാ. എന്ത്
നീ പറ അതിനൊക്കെ എന്തൊരു കുക്കി അറിയാം. എനിക്ക് കടലക്കറി ഉണ്ടാക്കാൻ അറിയാം. കടലക്കറി കോഫി, മാഗി, ചോറ്, ദോശ, ഓംപ്ലേറ്റ്, കട്ടൻ. ഇതുവരെ ജീവിതത്തിൽ ഇതുവരെ അവൻ ട്രൈ പോലും ചെയ്തിട്ടില്ല. വീട്ടിലെ കേക്കുമ്പോ ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ്. ചിപ്സ് വരെ ഇവിടെ നിന്ന് നമുക്ക് താഴെ നടക്കുന്ന എല്ലാ കള്ളത്തരവും കണ്ടു കണ്ട് അവരെന്തൊക്കെയോ ചെയ്യണം. പക്ഷെ താഴെ ഉള്ളവർക്ക് കള്ളത്തരം കാണിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്നാലും കാണാൻ പറ്റും. ഇത് മെറ്റയുടെ ടീം, ഇത് യൂട്യൂബ് ഷോർട്സ് ടീം. ഇതിന്റെ അത് എന്തോ നോക്കാം. ഇതിൽ ലൈറ്റ് കത്തും പിന്നെ അതിനൊരു ചാർജറും. അടുത്ത് ഇത് ഇത് കുറച്ച് സ്റ്റിക്കർ നമുക്ക് ഇവരുടെ വണ്ടിയിൽ, നമ്മുടെ ഫോണിൽ നമുക്ക് എന്ത് വേണം ചെയ്യാം. സ്വന്തമായിട്ട് ഒരു കാർ എടുക്കുമ്പോ അന്ന് ഇത് ഫുള്ള് ഓട്ടിക്കും. ഇല്ല ഒന്നോട്ടിക്കും ഒന്നോട്ടിക്ക്. ഇത് ഇടുന്നത് എങ്ങനെയെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. എങ്ങനെ പറയുമോ, അറ്റാച്ച്ഡ് മാസ്ക്. അങ്ങനെ ഇന്നലെ തായ് ഡിന്നറിന് പോയി മൂഞ്ചി തിരിച്ചു വന്ന് ഇന്ന് ഡാനി ചാമറാണ് വേറെ ഒരു തല വന്ന് പോയ കണ്ട. നമുക്ക് നോക്കാം ഇന്നത്തെ ഇവന്റിന് വേണ്ടി ഡ്രസ് എടുക്കാൻ പോയി മറന്നു. അതിന് ശേഷം വന്നിട്ട് അപ്പഴത്തേക്ക് രാത്രിയായി. പിന്നെ ലോഞ്ചിൽ പോയി ഡിന്നർ കഴിച്ച് അതോടെ വന്ന് കിടന്നു. നമ്മുടെ റൂമിന്റെ നമ്പർ പറയണം. നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ള മെനു അവര് തന്ന് പിന്നെ ഡെസേർട്ട് ആട്ടെ തത്തിൻ ക്രോബ്. ഇതാണ് മെനു. അതെയാളെ ചേട്ടനായിട്ട് നമ്മൾ പറഞ്ഞയക്ക് മനസ്സിലായി. അത് തന്നെ വല്യ വല്യ പല ഇംഗ്ലീഷൊക്കെ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചപ്പോ ചേട്ടൻ പറഞ്ഞേ ഇല്ല ഇതിൽ മൂന്ന് നിങ്ങൾക്ക് അവൈലബിൾ. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ ഇതിൽ നല്ല ഏതാന്ന് അത് വെച്ചാൽ എടുത്തോ. ചേട്ടൻ പറഞ്ഞു മൂന്ന് വരുന്നത്. ഞാൻ പറയുന്ന എല്ലായിടും ചോപ്സ്റ്റിക്ക് ഇവിടെ ഈ ടേബിളിൽ, ഞങ്ങൾ ഇന്നലെ ഇരുന്ന ടേബിളിൽ ചോപ്സ്റ്റിക്ക് ഇല്ലായിരുന്നു. ഇവിടെയാണ് ഞങ്ങൾ കണ്ടത്. അപ്പൊ നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്താണ്. ഞാൻ കൈ കൊണ്ട് കഴിക്കും, എനിക്ക് ശരി നിങ്ങൾ നീ എന്തായാലും ട്രൈ ചെയ്തോ. അത്രയാണ് താനും ചെലപ്പോ വേറെ എന്തെങ്കിലും ഇട്ട് തിന്നാനുള്ളായിരിക്കും. നമ്മൾ നമുക്ക് പിന്നെ വിശക്ക്. അടുത്ത് മെറ്റേടത് അടുത്ത മറ്റൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ എല്ലാവരും ഇതിട്ടുണ്ട് പോകുന്നു. നമസ്കാരം കൊച്ചി, താങ്ക് യു ഫോർ അറ്റൻഡിങ്. നോർമലായിട്ട് നമുക്ക് കിട്ടുന്ന പ്ലെയിൻ സാധനങ്ങളല്ലോ ആയിരിക്കും. ഇതൊരു വെറൈറ്റി ആയിട്ടാണ്. ഫ്രണ്ടിന് റീൽസിന്റെ സിമ്പലും ബാക്കിൽ ക്രിയേറ്റർ. ചിലതില് വൈറ്റ് ടീഷർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയതെല്ലാം പർപ്പിൾ. നമുക്ക് കിട്ടിയതെല്ലാം പർപ്പിൾ കളർ. ഇത് അടുത്ത റേഷൻ കടയിൽ ലാർജ് എല്ലാവർക്കും. ഡാനിയ ചാച്ചന് അവധിയൊക്കെ കഴിഞ്ഞ് ഡാനിയ ചാച്ചന് പോവാണ് ഗൈസ്. ഡാൻസ് ചേട്ടൻ ഇവിടെ നിന്നാണ് പോണത് കൊച്ചി നിന്ന്. വീട്ടിൽ പോകാൻ പറ്റത്തില്ല. വരുമ്പഴേ അവരടുത്ത് എല്ലാം യാത്ര പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. എല്ലാ പാക്ക് ചെയ്ത് അച്ഛനുള്ള അച്ചാറൊക്കെ ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ട് ഉറങ്ങ കിടന്നാ ഞാൻ ഇപ്പൊ അവസാനം അതിന് ചീത്ത വിളിക്കും. അപ്പൊ പോകുമ്പോ പപ്പയ്ക്ക് വാച്ച് ഉരുക്കെടുത്ത്. വാച്ച് കൊണ്ടുപോണ ഡിസംബറിൽ വരുമ്പോ ഈ വാച്ചും തരാം, വേറെ വാച്ചും തരാം. അച്ഛനെ വാങ്ങുന്ന അത് നമ്മുടെ ഇല്ലേ, ഇതില്ലേ ഒരു ഐപാഡെ കൊണ്ട് കൊടുത്ത്. ഐപാഡ് ഇപ്പൊ എന്തോ പേടെ പോലെ കൂസിതൊക്കെ ഇട്ട് ഒരച്ചിരിക്കുന്നു. എനിക്കറിയത്തില്ലേ ബ്ലൂടൂത്ത് കീപ്പ്.
കീപാഡ് തന്നാ കീപാഡ് അവിടെ ഓ അത് നമ്മുടെ അപ്പുറത്തുള്ള കണ്ടത്തിൽ ഇതെല്ലാം യൂട്യൂബിന്റെ ഗിഫ്റ്റ് ആണ് ഗൈസ് ദിക്കി നിറയുണ്ട് അപ്പൊ ഗൈസ് ഡാനി ചാൻ പോവാണ് നമ്മള് അപ്പൊ ഞാൻ പോയിട്ട് വരാം ഓക്കെ അധികം സമയമില്ല പക്ഷേ ഡാനി ചാൻ വിഷമൊന്നുമില്ല വാച്ച് തരാത്തേര് ചമ്മന്തി കറി എന്ന് പറയുമ്പോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വെള്ളം കുടിക്കത്തില്ലേ അതുപോലെ കുടിക്കും ഗൈസ് പൊറോട്ടയുടെ കൂടെ പോയതിന്റെ കൂടെ ഐശ്വര്യം അത് ഉള്ളില് നല്ല വിഷമമുണ്ടായിരുന്നു വെച്ചാല് എന്റെ വയറിന്റെ അത് അപ്പൊ ബാക്കി രണ്ടുപേരും പോയി ഇപ്പൊ ഞങ്ങൾ ആറ് പേരും ഏഴുപേര് മാത്രമേ ബാക്കിയുള്ളൂ ഇനി ഇരുന്നൊരു രണ്ടുപേരും കൂടെ പോകുന്നതായിരിക്കും ദുർഭാഗ്യവാന്മാരായ രണ്ടുപേരും എനിക്ക് ജോലി എനിക്ക് ജോലി സെറ്റ് മുംബൈക്ക് പോകാൻ അവസാനം നമ്മളെ അവസാനം നമ്മളെ മുംബൈയില് വിസിറ്റ് ഒക്കെ ചെയ്യാൻ പോകുമ്പോ പാനിപ്പൂരി ബേൽപൂരി മസാൽപൂരി വിട്ടാളെ അപ്പൊ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെ ഇത്രയാണ് ഇടയ്ക്ക് ഇടയ്ക്ക് അല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം ഉറക്കം വന്ന് വയ്യ ഉറക്കം വരുന്നു ഉറകാൻ ഉണ്ടല്ല എണീപ്പിച്ച് കൊണ്ടുവരുന്നുണ്ടായി എന്നാലും റെഡിയായി ഉടുപ്പൊക്കെ ഇട്ട് അപ്പൊ ഇതിലെ അതിനൊന്നും ഒരു കുറവില്ല ഉറക്കം വന്ന് വയ്യ നമ്മളെ വെളിയിലത്തെ വ്യൂ കണ്ട് പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല എന്റെ ബാക്കിലാണ് വ്യൂ ബാക്കിൽ വ്യൂക്ക് ഇങ്ങനെ തല തിരിച്ച് നോക്കണം വ്യൂ കണ്ട് നമുക്ക് തിന്ന നല്ലതാണ് നല്ലതാണ് അച്ചാനും കണ്ണിയെടുത്ത് ഞാനും കണ്ണിയെടുത്ത് പക്ഷെ ചോക്കോസ് ചോക്കോസ് ഇഡ്ഡി സാമ്പാർ വടൈ നെയ്റോസ്